ഇന്ന് സ്വർഗീയ മാധവ്ജിയുടെ സ്മൃതി ദിനം. ഹൈന്ദവ സമാജത്തിൽ ഐക്യത്തിൻ്റെയും മൈത്രിയുടെയും നൂതന പന്താവുകൾ വെട്ടിത്തെളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, സർവസമ്മതനായ താന്ത്രിക ആചാര്യൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സമാദരണീയനായ ആദ്യകാല പ്രചാരകൻ എന്നീ നിലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാധവ്ജിയുടെ 35-ാം സ്മൃതിദിനം ഇന്ന്. അന്ത്യത്തിരി കത്തിക്കുവാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ക്ഷേത്രങ്ങളെ വെറും 1.5 പതിറ്റാണ്ടുകൊണ്ടാണ് അദ്ദേഹം സാമൂഹ്യ ഒരുമയുടെ ജീവസുറ്റ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. ക്ഷേത്രങ്ങളുടെ ശക്തി പുറമേ കാണുന്ന എടുപ്പുകളിൽ അല്ലെന്നും അകമേ ഉണ്ടാകേണ്ട ചൈതന്യത്തിൻ്റെ തികവിലാണെന്നും തിരിച്ചറിഞ്ഞ മാധവ്ജി അതിനായി യുവ പുരോഹിതരുടെ കരുത്തുറ്റ ഒരു തലമുറയെ തന്നെ സൃഷ്ടിച്ചു. കൽപ്പുഴ പോലെയുള്ള പ്രഗത്ഭരായ ആചാര്യന്മാരുടെ സജീവ നേതൃത്വത്തിൽ തന്ത്രവിദ്യാപീഠത്തിൽ തന്ത്രരത്നം എന്നൊരു ബിരുദതല പഠന പദ്ധതി ഇതിനായി ആവിഷ്കരിച്ച് നടപ്പാക്കി. അതിൽ ആദ്യ സംഘത്തിൽ വിദ്യാർത്ഥിയായും തുടർന്ന് വർഷങ്ങളോളം അവിടെ അധ്യാപകനായും കുലപതിയായും പലതവണ അധ്യക്ഷനായും മാധവ്ജിയുടെ ജീവിത ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തന്ത്രരത്നം അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് വഹിച്ച പങ്ക് നിസ്തുലമാണ്. കോഴിക്കോട് തിരുവണ്ണൂർ കോവിലകത്തെ പി കെ മാനവിക്രമൻ രാജയുടെയും പാലക്കൽ അമ്മൂട്ടി എന്ന സാവിത്രി അമ്മയുടെയും മകനായി 1928 മെയ് 31 ഉത്രാടം നക്ഷത്രത്തിലാണ് മാധവ്ജിയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതവും ജ്യോതിഷവും പഠിച്ചു തുടങ്ങി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദത്തിന് ഗോൾഡ് മെഡൽ, 1946 കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആദ്യ പ്രചാരകരിൽ ഒരാൾ. കണ്ണൂരും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രചാരകനായി പ്രവർത്തിച്ചു. 1962 പള്ളത്ത് നാരായണൻ നമ്പൂതിരി ശ്രീവിദ്യയിൽ പൂർണ്ണദീക്ഷ നൽകി അനുഗ്രഹിച്ചു. കേളപ്പജി ആരംഭിച്ച മലബാർ പ്രദേശ് ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ 1968 സജീവ നേതൃത്വം. 1977 കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. 1972 തന്ത്രവിദ്യാപീഠം ആരംഭിച്ചു. 1982 നടന്ന ചരിത്ര പ്രസിദ്ധമായ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു മാധവ്ജി. 1984 ക്ഷേത്ര ചൈതന്യ രഹസ്യം പ്രസിദ്ധീകരിച്ചു. 1987 ആഗസ്റ്റ് 26 ചേന്നമംഗലം പാലിയം കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ ഐതിഹാസികമായ പാലിയം വിളംബരത്തിൻ്റെ ചാലക ശക്തിയായിരുന്നു മാധവ്ജി. 1988 സെപ്റ്റംബർ 12 സൽഗതി. തന്ത്രത്തിലെ ഏറ്റവും ഉയർന്ന സാധനാ പദ്ധതികളിൽ ഒന്നായ ശ്രീവിദ്യയ്ക്ക് കേരളത്തിൽ ലഭിച്ച സ്വീകാര്യതയിൽ മാധവ്ജി വഹിച്ച പങ്ക് ചെറുതല്ല. മാധവ്ജിയുടെ സമ്പൂർണ്ണ കൃതികൾ ഇനിയും വെളിച്ചം കാണേണ്ടതുണ്ട്. ലളിത ജീവിതം, ഉയർന്ന ചിന്ത, നിരന്തര പഠനം, നിസ്വാർത്ഥ സേവനം, ശ്രേഷ്ഠ സബര്യ, ഇതാണ് മാധവ്ജിയുടെ ജീവിതശൈലി. അദ്ദേഹം കൊളുത്തിയ ജ്ഞാനദീപം ഇന്നും തലമുറയ്ക്ക് പ്രകാശം പകർന്ന് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നത്തെയും പോലെ സ്മൃതിദിനത്തിലും പരമഗുരുനാഥന് പാദ നമസ്കാരം.